ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. എഴുതി പ്രിലിംസ് എഴുതാൻ തയ്യാറെടുക്കുവാണ് നിങ്ങളല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട് തയ്യാറെടുപ്പുകളൊക്കെ? നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയോ? കാരണം കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് ഒക്കെ വന്നു, നിങ്ങൾ എല്ലാവരും കൊടുത്തു എന്ന് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോൾ നമുക്ക് കൃത്യമായ തയ്യാറെടുപ്പുകളോടെ അങ്ങ് മുന്നോട്ട് പോയാൽ മതി അല്ലേ? കുറേയധികം എക്സാമുകൾക്ക് ഒരുമിച്ചുള്ള ഒരു പ്രിലിമിനറി എക്സാമാണ്. അപ്പോൾ വളരെ നിർണായകമായ ഈ ഒരു എക്സാമിൽ നിങ്ങളുടെ തയ്യാറെടുപ്പും അതേ രീതിയിലാവണം അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. സയൻസിലെ, അതായത് കെമിസ്ട്രിയിലെ ഒരു ഭാഗമാണ് പറയാൻ പോകുന്നത്, ഐസോടോപ്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഐസോടോപ്സ് എന്നുള്ളൊരു ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ഐസോടോപ്സ് പഠിക്കുന്നതിന് മുൻപ് നിങ്ങൾ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക, അറിയാൻ വയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കേൾക്കുക. അതിൽ പ്രധാനപ്പെട്ട ചില പോയിന്റ്സ് നിങ്ങൾ പഠിച്ചിട്ട് നമുക്ക് ഐസോടോപ്പിലേക്ക് പോകാം. നമുക്കറിയാം ഒരു ആറ്റത്തിൻ്റെ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ആൻഡ് ഇലക്ട്രോൺസ്. ഇത് മൂന്നെണ്ണമാണ് ഒരാറ്റത്തിൻ്റെ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ്. ഒരാറ്റത്തിൻ്റെ മൗലിക ഘടകങ്ങൾ എന്ന് പറയുന്നത് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഇലക്ട്രോൺസുമാണ്. അതിൽ ഈ പ്രോട്ടോൺസും ന്യൂട്രോൺസും എവിടെ കാണപ്പെടുന്നത്? നമ്മൾ ഇങ്ങനെ ഒരു ആറ്റം വരയ്ക്കുകയാണെങ്കിൽ, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ്, ആറ്റത്തിൻ്റെ ചുറ്റുമുള്ള ഓർബിറ്റ്സ് ഒക്കെ വരയ്ക്കുകയാണെങ്കിൽ ഈ പ്രോട്ടോൺസും ന്യൂട്രോൺസും എവിടെ കാണും? ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലായിരിക്കും കാണുക. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും കൂടെ ചേർത്ത് നമ്മൾ എന്ത് വിളിക്കുന്നു? ന്യൂക്ലിയോണുകൾ എന്ന് വിളിക്കുന്നു. ന്യൂക്ലിയസിനുള്ളിൽ കാണപ്പെടുന്ന കണങ്ങൾ എന്നുള്ള രീതിയിലാണ് അവയെ എന്ത് വിളിക്കുന്നത്? ന്യൂക്ലിയോണുകൾ എന്ന് വിളിക്കുന്നു. ഇനി ഉള്ള ഒരേ ഒരു പാർട്ടിക്കിൾ ഏതാണ്? ഇലക്ട്രോണാണ്. ഇലക്ട്രോൺ അതുവഴിയാണ് ഈ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഓർബിറ്റിലെ ഷെല്ലുകളിലായിട്ടാണ് ഇലക്ട്രോൺസ് കാണപ്പെടുക. ഈ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഈ ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയ്ക്ക് വിളിക്കുന്ന പേരാണെന്ത്? ഓർബിറ്റ് എന്ന് വിളിക്കുന്നു. ഈ ഓർബിറ്റിലെ ഷെല്ലുകളിലായിട്ടായിരിക്കും എന്ത് കാണപ്പെടുക? ഇലക്ട്രോൺസ് കാണപ്പെടുക. അപ്പോൾ ചലിക്കുന്ന അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ഒരേ ഒരു പാർട്ടിക്കിളേ ഉള്ളൂ, അതേതാണ്? ഇലക്ട്രോണാണ്. ഇലക്ട്രോണാണ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് പുറത്തുകൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രോട്ടോൺസും ന്യൂട്രോൺസും മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല, അവർ ന്യൂക്ലിയസിനുള്ളിൽ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇരിക്കുകയാണ് അല്ലേ? അപ്പോൾ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ഒരാറ്റത്തിലെ കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഇലക്ട്രോൺ ആണ് അല്ലേ? പ്രോട്ടോൺസും ന്യൂട്രോൺസും ന്യൂക്ലിയസിനുള്ളിൽ ഇരിക്കുകയാണ്. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് ആരാണ്? ഇലക്ട്രോൺ ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? ഒരാറ്റത്തിലെ അറ്റോമിക നമ്പർ എന്താണ്? അതുപോലെ തന്നെ മാസ് നമ്പർ എന്താണ്? കാരണം ഇത് രണ്ടും അറിഞ്ഞെങ്കിലേ നമുക്ക് ഐസോടോപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു വന്നത്. അപ്പോൾ അറ്റോമിക നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അറ്റോമിക നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒന്നുകിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. പ്രോട്ടോൺസിൻ്റെ എണ്ണത്തിനാണ് നമ്മൾ എന്ത് പറയുക? അറ്റോമിക നമ്പർ എന്ന് വിളിക്കുന്നു. ഇനി അല്ലെങ്കിൽ മറ്റൊന്ന് എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ഒന്നുകിൽ പ്രോട്ടോൺസിൻ്റെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം, അതായിരിക്കും എന്ത്? ഒരാറ്റത്തിൻ്റെ അറ്റോമിക നമ്പർ അല്ലെങ്കിൽ ഒരു മൂലകത്തിൻ്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ പ്രോട്ടോൺസിൻ്റെ എണ്ണവും ഇലക്ട്രോൺസിൻ്റെ എണ്ണവും ഒരാറ്റത്തിൽ എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും അല്ലേ? കാരണം പ്രോട്ടോണിന് ഏത് ചാർജാണ്? പോസിറ്റീവ് ചാർജാണ്. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ്. ഈ പോസിറ്റീവും നെഗറ്റീവും എപ്പോഴും തുല്യമായിട്ട് നിന്നെങ്കിലും ആ ഒരു ആറ്റം സ്റ്റേബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതെന്താവും? പോസിറ്റീവ് ചാർജ് കൂടിപ്പോയാൽ അതിന് നമ്മൾ പോസിറ്റീവ് അയോൺ എന്നാണ് വിളിക്കുക. ഇനി നെഗറ്റീവ് ചാർജാണ് കൂടുന്നതെന്നുണ്ടോ? അതിന് നെഗറ്റീവ് അയോൺ എന്ന് വിളിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ കാര്യമല്ല നമ്മൾ, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ആറ്റത്തിൻ്റെ കാര്യമാണ് പറയുക. അവിടെ എന്താണ്? പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഈക്വൽ ആയിരിക്കും. അതായത് പ്രോട്ടോൺസിൻ്റെ എണ്ണവും ഇലക്ട്രോൺസിൻ്റെ എണ്ണവും തുല്യമായിരിക്കും. അപ്പോൾ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിലുള്ള പ്രോട്ടോൺസിൻ്റെ എണ്ണം അത്രയുമാണ്, അല്ലെങ്കിൽ അതിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം അത്രയുമാണെന്നാണ് അറ്റോമിക നമ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മാസ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ്, ഇവിടെ ഈ പ്ലസ് ചിഹ്നം ഒന്ന് നോട്ട് ചെയ്തോണം, നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അപ്പോൾ പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും ആകെ എണ്ണത്തിനാണ് നമ്മൾ എന്ത് പറയുക? മാസ് നമ്പർ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് മാത്രമാണ്. അപ്പോൾ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണം. അതായത് നമ്മൾ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും കുറിച്ച് ചേർത്ത് നമ്മൾ എങ്ങനെ വിളിച്ചായിരുന്നു? ന്യൂക്ലിയോണുകൾ എന്ന് വിളിച്ചല്ലേ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ആണ് എന്ത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ നിന്നും നമുക്ക് എങ്ങനെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കാൻ പറ്റും? നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ഈ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക നമ്പർ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടും. ഓക്കെ, ഇതൊക്കെ ഒരു ബേസിക് ഐഡിയാസ് ആണ്. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എങ്കിലും ഒന്നുകൂടെ ഒന്ന് ഓർമ്മ പുതുക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ആറ്റത്തിലെ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ്. പ്രോട്ടോൺസിന് പോസിറ്റീവ് ചാർജ്, ന്യൂട്രോൺസിന് ചാർജ് ഇല്ല, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് അല്ലേ. ഇപ്പോൾ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ചേർത്ത് ന്യൂക്ലിയോൺസ് എന്ന് വിളിക്കുന്നു. ഈ ന്യൂക്ലിയോൺസിൻ്റെ ആകെ തുകയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. ഇനി
അറ്റോമിക നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ പ്രോട്ടോണിൻ്റെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ എണ്ണമായിരിക്കും അറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ നമ്മളൊരു ആറ്റം എഴുതി കഴിഞ്ഞാൽ, ഇപ്പോൾ ഹൈഡ്രജൻ എന്നൊരു ആറ്റം എഴുതി കഴിഞ്ഞാൽ അറ്റോമിക നമ്പർ എപ്പോഴും നമ്മൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിരിക്കും സൂചിപ്പിക്കുക, താഴെ മാസ് നമ്പർ ഒന്നുകിൽ ഇവിടെ അല്ലേ ഇവിടെയായിട്ടായിരിക്കും സൂചിക്കുക, അല്ലെങ്കിൽ ഈ ഒരു സൈഡിലായിട്ടും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും അറ്റോമിക നമ്പർ താഴെയാണ് എന്നുള്ള കാര്യം ഓർക്കുക. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത എന്താണ് ഐസോടോപ്പ് എന്ന് പറയാം. അപ്പോൾ അറ്റോമിക് നമ്പർ എന്താണ്, മാസ് നമ്പർ എന്താണെന്ന് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഐസോടോപ്പിലേക്ക് പോകാം. അപ്പോൾ എന്താണ് ഐസോടോപ്പ് എന്ന് നോക്കി. ഐസോടോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സെയിം അറ്റോമിക നമ്പർ ആയിരിക്കും, എലമെൻറ്റ്സ് ഹാവിങ് സെയിം അറ്റോമിക് നമ്പർ പക്ഷേ ഡിഫറെൻ്റ് മാസ് നമ്പർ, ഡിഫറെൻ്റ് മാസ് നമ്പർ. അപ്പോൾ അറ്റോമിക നമ്പർ ഒരുപോലെയുള്ളതും മാസ് നമ്പർ വ്യത്യാസമായും വരുന്ന മൂലകങ്ങൾ അല്ലെങ്കിൽ ആറ്റങ്ങൾക്കാണ് നമ്മൾ എന്ത് പറയുക, ഐസോടോപ്സ് എന്ന് പറയുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഏതൊക്കെയായിരിക്കും, 1H1, അതുപോലെ തന്നെ 1H2, 1H3, ഇവിടെ എല്ലാം നോക്കി അറ്റോമിക നമ്പർ സെയിം ആണ് അല്ലേ. 1 എന്നുള്ളതാണ് അറ്റോമിക നമ്പർ, മാസ് നമ്പർ സെയിം ആണോ, അല്ല. അപ്പോൾ മാസ് നമ്പർ വ്യത്യാസമായിട്ടും വരുന്ന എലമെൻറ്റ്സിലാണ് നമ്മൾ എന്ത് പറയുക, ഐസോടോപ്സ് എന്ന് പറയുക. ഈ ഐസോടോപ്പ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഫ്രെഡറിക് സോഡി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഫ്രെഡറിക് സോഡി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഐസോടോപ്പ് എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഇനി ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുള്ള മൂലകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, ടിൻ ആണ്. ടിൻ, ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുള്ള മൂലകം ടിൻ ആണ്. ടിന്നിന് എത്ര ഐസോടോപ്പ് ഉണ്ട്, 10 ഐസോടോപ്പുകളുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ ഏറ്റവും കുറവ് ഐസോടോപ്പുകളുള്ള മൂലകം കൂടി പഠിച്ചിരിക്കുക. ഏറ്റവും കുറവ് ഐസോടോപ്പ് ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ എത്ര ഐസോടോപ്പേ ഉള്ളൂ, 3 ഐസോടോപ്പേ ഉള്ളൂ. അപ്പോൾ പഠിച്ചില്ലോ, ഫ്രെഡറിക് സോഡി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഐസോടോപ്പ് എന്ന് പറയുന്ന ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുള്ള മൂലകം ടിന്നാണ്. ടിന്നിൻ്റെ 10 ഐസോടോപ്പുകളുണ്ട്. ഏറ്റവും കുറവ് ഐസോടോപ്പ് ഉള്ളത് ഹൈഡ്രജനാണ്. ഹൈഡ്രജന് 3 ഐസോടോപ്പുകളാണ് ഉള്ളത് അല്ലേ. ഇനി ആ ഹൈഡ്രജൻ്റെ 3 ഐസോടോപ്പുകളാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഏതൊക്കെയാണ്, 1H1, 1H2, 1H3. അപ്പോൾ ഇത് കാണുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യം സ്ട്രൈക്ക് ചെയ്യണം. ഐസോടോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഒരേ മൂലകത്തിൻ്റെ തന്നെ വ്യത്യസ്ത നേച്ചർ ആയിരിക്കും അല്ലേ. കാരണം അറ്റോമിക നമ്പർ സെയിം ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരേ മൂലകമേ ഉള്ളൂ. കാരണം അറ്റോമിക നമ്പർ 1 എന്ന് പറയുന്ന ഹൈഡ്രജൻ അല്ലാത്ത വേറെ ഏതെങ്കിലും മൂലകമുണ്ടോ, ഇല്ല. ഹൈഡ്രജന് മാത്രമേ അറ്റോമിക് നമ്പർ 1 ഉള്ളൂ. അറ്റോമിക് നമ്പർ 2 എന്ന് പറയുന്ന ഹീലിയം മാത്രമേ ഉള്ളൂ. അറ്റോമിക് നമ്പർ 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിഥിയം മാത്രമേ ഉള്ളൂ, വേറൊരു എലമെൻ്റ് ഇല്ല അല്ലേ. അപ്പോൾ ഓർക്കുക, ഐസോടോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ മൂലകത്തിൻ്റെ തന്നെ വ്യത്യസ്ത നേച്ചർ ആയിരിക്കും എന്ന് ഓർക്കുക. കാരണം ഇത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മാറിപ്പോകുന്ന, കെമിസ്ട്രി അറിയാത്ത ആൾക്കാരെ സംബന്ധിച്ച് മാറിപ്പോകുന്നത് എവിടെയാണ്, ഈ ഐസോടോപ്പൊക്കെ പഠിച്ചതിന് ശേഷം ഐസോബാർ, ഐസോമർ, അലോട്രോപ്പ് തുടങ്ങിയ കാര്യങ്ങൾ, ഐസോടോൺ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഇത് തമ്മിൽ ചിലപ്പോൾ മാറിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഐസോടോപ്പ് എന്ന് പറയുമ്പോഴേ ഓർക്കുക, ഒരു മൂലകത്തിൻ്റെ തന്നെ, അതായത് ഹൈഡ്രജൻ ആണെങ്കിൽ ഹൈഡ്രജൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഫോംസ് ആയിരിക്കും, കാർബൺ ആണെങ്കിൽ കാർബണിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഫോംസ് ആയിരിക്കും. കാരണം മാസ് നമ്പർ മാത്രമാണ് അവിടെ ചേഞ്ച് ചെയ്യുക. ക്ലിയർ ആണേ. ഇനി നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഈ ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളെ കുറിച്ചാണ്. ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ ഏതൊക്കെയാണ്, 1H1 ഞാൻ പറഞ്ഞല്ലേ, അതിന് നമ്മൾ എന്ത് പറയും, പ്രോട്ടിയം എന്നാണ് പറയുക. 1H1 എന്ത് പറയും, പ്രോട്ടിയം അല്ലേ. നമ്മൾ സാധാരണ ഹൈഡ്രജൻ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു 1H1, അതായത് അറ്റോമിക നമ്പർ 1, മാസ് നമ്പർ 1 വരുന്ന ഹൈഡ്രജനെയാണ് നമ്മൾ സാധാരണ ഹൈഡ്രജൻ എന്ന് പറയുക. ഇനി പ്രോട്ടിയത്തിൽ എത്ര ന്യൂട്രോൺ ഉണ്ട്, പ്രോട്ടീയത്തിലെ ന്യൂട്രോൺസിൻ്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ഓൾറെഡി ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു ന്യൂട്രോൺസിൻ്റെ എണ്ണം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, മാസ് നമ്പർ മൈനസ് അറ്റോമിക നമ്പർ. ഇവിടെ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എപ്പോഴും മുകളിൽ വരുന്നതായിരിക്കും മാസ് നമ്പർ. ഇവിടെ മാസ് നമ്പർ എത്രയാണ്, 1. അറ്റോമിക നമ്പർ എത്രയാണ്, 1. അപ്പോൾ 1-1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0. അപ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ പ്രോട്ടിയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്, 0. അതായത് എന്ന് നമുക്ക് പറയാൻ പറ്റും, ന്യൂട്രോൺസ് ഒന്നുമില്ലാത്ത ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, പ്രോട്ടിയം 1H1 ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ഐസോടോപ്പ് എന്ന് പറയുന്നത് ഏതാണ്, ഇത് പ്രോട്ടിയത്തിൻ്റെ കാര്യം കഴിഞ്ഞു. അടുത്ത 1H2 അല്ലേ. 1H2 നമ്മൾ എന്ത് പറയും, ഡ്യൂട്ടീരിയം, ഡ്യൂട്ടീരിയം എന്നാണ് പറയുക. ഇനി ഇവിടെ നമുക്ക് നോക്കി എത്ര ന്യൂട്രോൺസ് ഉണ്ട്, നമ്പർ ഓഫ് ന്യൂട്രോൺസ് എങ്ങനെ പറയുന്നത് എത്രയായിരിക്കും, മാസ് നമ്പറായ 2 മൈനസ് അറ്റോമിക് നമ്പറായ 1
equal to 1. അപ്പോൾ ഒരു ന്യൂട്രോൺ മാത്രമുള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡ്യൂട്ടീരിയമാണ്. ന്യൂട്രോൺസ് ഒന്നുമില്ലാത്ത ഐസോട്ടോപ്പ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോട്ടിയമാണ്. ഒരു ന്യൂട്രോൺ മാത്രമുള്ളത് ഏതാണ്? ഡ്യൂട്ടീരിയമാണ്. അല്ലെ, ഈ ഡ്യൂട്ടീരിയം കണ്ടുപിടിച്ച ആളെ നിങ്ങളൊന്ന് പഠിച്ചിരിക്കുക. ഡ്യൂട്ടീരിയം കണ്ടുപിടിച്ചത് ആരാണ്? ഹാരോൾഡ് യുറേ. ഹാരോൾഡ് യുറേ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഈ ഡ്യൂട്ടീരിയം കണ്ടുപിടിച്ചത്. ഡ്യൂട്ടീരിയത്തിന് ഒരു ഓക്സൈഡ് ഉണ്ട്, ഡി ടു ഒ, ഡ്യൂട്ടീരിയം ഓക്സൈഡ് കേട്ടിട്ടുണ്ടല്ലോ. ഇത് എന്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ആണവ റിയാക്ടറുകളിലൊക്കെ മോഡറേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഡ്യൂട്ടീരിയം ഓക്സൈഡ്. ഈ ഡ്യൂട്ടീരിയം ഓക്സൈഡ് അറിയപ്പെടുന്ന പേര് ഹെവി വാട്ടർ അല്ലെങ്കിൽ ഖനജലം എന്നാണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഹെവി വാട്ടർ അല്ലെങ്കിൽ ഖനജലം എന്നറിയപ്പെടുന്നത് എന്താണ്? ഡ്യൂട്ടീരിയത്തിന്റെ ഓക്സൈഡിനെയാണ് ഹെവി വാട്ടർ അല്ലെങ്കിൽ ഖനജലം എന്നറിയപ്പെടുന്നത്. ആണവ റിയാക്ടറുകളിൽ മോഡറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വസ്തുവാണ് ഡ്യൂട്ടീരിയം ഓക്സൈഡ്. ഈ ഡ്യൂട്ടീരിയം ഓക്സൈഡിനെ കൂടാതെ തന്നെ ഗ്രാഫൈറ്റ്, കാർബണിന്റെ ഒരു ഫോമായ ഗ്രാഫൈറ്റ് നമ്മൾ മോഡറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മോഡറേറ്റർ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാലോ, നമ്മൾ ആണവ റിയാക്ടറുകളിലൊക്കെ എന്താണ് ഫിഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത് അല്ലേ. അപ്പൊ യുറേനിയം 235 പോലുള്ള ഹെവി ന്യൂക്ലിയസിനെ ന്യൂട്രോൺസ് കൊണ്ട് ഇടിച്ച് അതിനെ സ്പ്ലിറ്റ് ചെയ്യിപ്പിച്ച് ചെറിയ ന്യൂക്ലിയസ് ആക്കുന്ന പ്രോസസ്സാണ് എന്ത്? ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുക. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫാസ്റ്റ് മൂവിങ് ന്യൂട്രോൺസിൻ്റെ സ്പീഡ് കുറയ്ക്കുക, അതാണ് ഈ മോഡറേറ്റേഴ്സിൻ്റെ ധർമ്മം. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഏത്? ഈ ഖനജലം അല്ലെങ്കിൽ ഹെവി വാട്ടർ അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് പോലുള്ള വസ്തുക്കൾ. അപ്പോൾ നമുക്കിവിടെ ഇത് മാത്രം പഠിച്ചാൽ മതി. ഡ്യൂട്ടീരിയം ഓക്സൈഡിൻ്റെ ഒരു ഉപയോഗം ആണവ റിയാക്ടറുകളിൽ മോഡറേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി ഹൈഡ്രജൻ്റെ മൂന്നാമത്തെ ഒരു ഐസോട്ടോപ്പ് ഉണ്ടല്ലോ, 1H3 അല്ലേ. എന്താണ് അതിന് പറയുക? ട്രിഷ്യം. 1H3 അല്ലെങ്കിൽ ട്രിഷ്യം. നമ്പർ ഓഫ് ന്യൂട്രോൺസ് എത്രയാണ്? 3-1 അല്ലേ. എത്ര വരും? 2. അപ്പോൾ രണ്ട് ന്യൂട്രോൺസ് ഉള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ട്രിഷ്യമാണ്. അതുകൂടാതെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏത്? റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏതാണ്? ട്രിഷ്യമാണ്. ഇനി നമ്മുടെ ഹൈഡ്രജൻ ബോംബൊക്കെ ഉണ്ടല്ലോ, ഹൈഡ്രജൻ ബോംബ് ഉണ്ടാക്കാൻ വേണ്ടി ഏതൊക്കെ ഐസോട്ടോപ്പുകളാണ് ഉപയോഗിക്കുക? ഈ ഡ്യൂട്ടീരിയവും ട്രിഷ്യവും, ഇത് രണ്ടും ഉപയോഗിച്ചാണ് എന്തുണ്ടാവുക? ഹൈഡ്രജൻ ബോംബ്. ഹൈഡ്രജൻ ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണ്? ഡ്യൂട്ടീരിയവും ട്രിഷ്യവുമാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഹൈഡ്രജൻ്റെ മൂന്ന് ഐസോട്ടോപ്പുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഐസോട്ടോപ്സ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, അറ്റോമിക് നമ്പർ ഒരുപോലെ ആയിരിക്കണം, മാസ് നമ്പർ വ്യത്യാസമായി വരുന്ന മൂലകങ്ങൾക്കാണ് എന്ത് പറയുക? ഐസോട്ടോപ്സ് എന്ന് പറയുക. അപ്പോൾ ഹൈഡ്രജൻ്റെ മൂന്ന് ഐസോട്ടോപ്പായ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം, അതിനെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ഇത് കൂടാതെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ, വേറെ ഒന്നുമില്ല, ന്യൂട്രോൺസിൻ്റെ എണ്ണം വേണമെങ്കിൽ ചോദിക്കാം. 1H1 പ്രോട്ടിയം, അതായത് ന്യൂട്രോൺസ് ഒന്നുമില്ലാത്ത ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് പ്രോട്ടിയം, ഒരു ന്യൂട്രോൺ മാത്രമുള്ളത് ഡ്യൂട്ടീരിയം, രണ്ട് ന്യൂട്രോൺ ഉള്ളത് ട്രിഷ്യം. ഇനി ഹൈഡ്രജൻ ബോംബിൻ്റെ നിർമ്മാണത്തിന് ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കാം. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതാണ്? ട്രിഷ്യമാണ്. ഇനി ഡ്യൂട്ടീരിയം ഓക്സൈഡ് കണ്ടുപിടിച്ചത് ആരാണ്, അല്ലെങ്കിൽ ഡ്യൂട്ടീരിയം കണ്ടുപിടിച്ചത് ആരാണ് എന്ന് ചോദിക്കും. ഹാരോൾഡ് കെയ്റ്റൻ യുറേ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ആണവ റിയാക്ടറുകളിൽ മോഡറേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഡ്യൂട്ടീരിയം ഓക്സൈഡ്. അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഖനജലം അല്ലെങ്കിൽ ഹെവി വാട്ടർ എന്നാണ് അറിയപ്പെടുക. ഓക്കെ, ഇനി നമുക്ക് ഒരു ഐസോട്ടോപ്പിനെ കുറിച്ച് കൂടെ നമുക്ക് പഠിച്ചിട്ട് പോകാം. ഒരു പ്രധാനപ്പെട്ട ഐസോട്ടോപ്പ് നമുക്കറിയാം, കാർബൺ. സാധാരണ കാർബൺ നമ്മൾ എങ്ങനെ എഴുതുക? C6H12 അല്ലെ, അറ്റോമിക് നമ്പർ 6, മാസ് നമ്പർ 12. ഇതാണ് സാധാരണ കാർബൺ. അപ്പോൾ കാർബണിൻ്റെ ഐസോട്ടോപ്പ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? കാർബണിൻ്റെ ഐസോട്ടോപ്പ് എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ ഒരുപോലെ വരണം. പക്ഷേ മാസ് നമ്പർ 12 വന്നാൽ ശരിയാവോ? ഇല്ല. മാസ് നമ്പർ എങ്ങനെ വരണം? വ്യത്യാസമായിട്ട് വരണം അല്ലേ. അപ്പോൾ C6H14 എന്ന് പറയുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പ് അല്ലെങ്കിൽ കാർബൺ 14 എന്ന് നമ്മൾ ജനറലായിട്ട് പറയും. എന്തിനാണ് ഉപയോഗിക്കുക കാർബൺ 14? കാർബൺ ഡേറ്റിംഗ്, റേഡിയോ കാർബൺ ഡേറ്റിംഗ്. റേഡിയോ കാർബൺ ഡേറ്റിംഗ് അതിനുപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഏതാണ്? കാർബൺ 14, കാർബൺ 14. ഇനി എന്താണ് റേഡിയോ കാർബൺ ഡേറ്റിംഗ്? നമ്മുടെ ഫോസിലുകളുടെയൊക്കെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന പ്രോസസ്സാണ് റേഡിയോ കാർബൺ ഡേറ്റിംഗ്. അതായത് C14 എന്ന് പറയുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പ് ഉപയോഗിച്ച് ഫോസിൽസിൻ്റെയൊക്കെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന ഒരു രീതിക്കാണ് നമ്മൾ എന്ത് പറയുക? റേഡിയോ കാർബൺ ഡേറ്റിംഗ് എന്ന് പറയുക. അപ്പോൾ ഈ ഒരു ഐസോട്ടോപ്പും കൂടെ ഓർത്തിരിക്കുക, ഹൈഡ്രജൻ്റെ മൂന്ന് ഐസോട്ടോപ്പുകൾ. ഇത് കൂടാതെ ഇനിയും നമുക്ക് ഐസോട്ടോപ്പുകളെക്കുറിച്ച് കുറേയധികം കാര്യങ്ങൾ, കുറച്ച് ഐസോട്ടോപ്പുകളും അവയുടെ യൂസസുകളും ട്രീറ്റ്മെൻറ്റ് ആരോഗ്യ മേഖലയിൽ ഉപയോഗിക്കുന്ന കുറച്ച് ഐസോട്ടോപ്പുകളൊക്കെ ഉണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ എന്ത് പഠിക്കും? ഐസോബാർ എന്താണെന്ന് പഠിക്കണം, ഐസോടോൺ എന്താണെന്ന് പഠിക്കണം, ഐസോമർ
അലോട്രോപ്പ് അങ്ങനെ കെമിസ്ട്രിയിൽ കുറേയധികം ടോപ്പിക്കുകൾ കിടക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് പഠിക്കുക? എത്രയും പെട്ടെന്ന് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ചേരുക, കൃത്യമായ ക്ലാസ്സുകൾ കണ്ട് നോട്ട്സ് വായിച്ച് നിങ്ങൾ പഠിക്കുക അല്ലേ. അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ക്ലാസ്സുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ, എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. നിങ്ങൾക്ക് വെറുതെ ഇരുന്ന് നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മൊബൈലിൽ കൂടി എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കാണാൻ സാധിക്കും അല്ലേ. എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാൻ സാധിക്കും. നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കാവുന്നതാണ്. അതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരും. ഇനി എക്സാം വരെ, എക്സാം ഹാളിലേക്ക് നിങ്ങൾക്ക് പോകുന്നിടം വരെ ഞങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ എത്രയും പെട്ടെന്ന് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ജോയിൻ ചെയ്യുക. കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, നിങ്ങളുടെ മുന്നിൽ ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ ഫെബ്രുവരിയിലേക്ക്. അപ്പോൾ എത്രത്തോളം നേരത്തെ നിങ്ങൾക്ക് പഠനം സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നു അത്രത്തോളം നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.